പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ദിവസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് നന്നായി അറിയാവുന്ന ഒരു ചിന്തയാണ് വേദഭാഗത്തിൽ നിന്നൂടെ ഞാനിപ്പോൾ പറഞ്ഞത്. യൈറോസ് എന്ന പള്ളിപ്രമാണിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് തനിക്കുണ്ടായതായ ഒരു പ്രയാസകരമായ ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണാൻ കഴിയും. താനൊരു ഉയർന്ന പദവിയിലിരിക്കുന്ന മനുഷ്യനായിരിക്കുന്ന പള്ളിപ്രമാണി തൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന ആ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ തൻ്റെ പരമാവധി കഴിവുകൾ താൻ പരിശ്രമിച്ചിട്ടും തനിക്കതിൽ നിന്നൊന്നും മറുപടി ലഭിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. തൻ്റെ അധികാരത്തിൻ്റെ വെളിച്ചത്തിലോ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ മേഖലകളിലോ താൻ പോയിട്ടുണ്ടായേക്കാം. വൈദ്യശാസ്ത്രത്തിന് പോലും തൻ്റെ മകളെ വിടുവിക്കാൻ കഴിയാത്ത അത്യാസന നിലയിലായിത്തീർന്ന തൻ്റെ മകളുടെ വിഷയത്തിൻ്റെ മുമ്പിൽ താൻ യേശുവിൻ്റെ കാൽക്കൽ വന്നതായി നമ്മൾ കാണുന്നു. യേശു തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് യൈറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. താൻ്റെ യാത്രയിൽ താൻ യേശുവിനോടൊപ്പം നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നു. 1, യേശുവിനെ തിരിച്ചറിഞ്ഞ യൈറോസ്. 2, യേശുവിൽ ആശ്രയം വെച്ച യൈറോസ്. 3, യേശുവിൻ്റെ കൂടെ നടന്ന യൈറോസ്. ഈ 3 കാര്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇതുവരെയും യഥാർത്ഥമായി അറിയാതിരുന്ന യേശുവിനെ കുറിച്ച് യൈറോസ് അറിയുകയാണ്. 2, യേശുവിൽ താൻ ആശ്രയം വെക്കുകയാണ്. കാരണം താൻ ആശ്രയിച്ച ഇടങ്ങളിൽ നിന്നൊന്നും തനിക്ക് ഒരു മറുപടി ലഭിച്ചില്ല, തനിക്കൊരു നല്ല ഉത്തരം ലഭിച്ചില്ല, തനിക്കൊരു വിടുതൽ ലഭിച്ചില്ല. ഇപ്പോൾ താൻ യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചിരിക്കുന്നു. 3, താൻ പല വ്യക്തികളോടൊപ്പം നടന്ന പല വ്യക്തികളോടൊപ്പം കൂട്ടുകൂടിയ മനുഷ്യനാണ്. ഇപ്പോൾ തൻ്റെ നടപ്പ് യേശുവിൻ്റെ കൂടെയാണ്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാണിക്കുമ്പോൾ തൻ്റെ യാത്രാമധ്യയിൽ 12 വർഷമായി രക്തസ്രാവ് വന്ന സഹോദരിയുടെ വിടുതലും തൻ്റെ കൺമുമ്പിൽ താൻ കാണുകയാണ്. തൻ്റെ വിശ്വാസം ഒരുപക്ഷെ അല്പം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെയും തൻ്റെ വീട്ടിലേക്ക് യേശുവിനോടൊപ്പം യാത്ര പോകയിൽ തൻ്റെ മുമ്പിൽ തൻ്റെ വീട്ടിൽ നിന്നും ആൾ വന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. കാരണം ഇനിയും ഗുരുവിനെ കൂടെ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഇനി നിനക്ക് കാര്യമില്ല. യേശുവിൽ നീ ഇനി ആശ്രയം വെച്ചിട്ട് കാര്യമില്ല. നീ യേശുവിനെ നീ വേണ്ടതുപോലെ അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം നിൻ്റെ മകൾ മരിച്ചു. ഇന്ന് ലോക ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ നമ്മൾ, യേശുവിൽ ആശ്രയം വെച്ച നമ്മൾ, യേശുവിൻ്റെ കൂടെ നടക്കുന്ന നാം ഓരോരുത്തരും ഈ വചനഭാഗത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം ഇതാണ്. പലപ്പോഴും യൈറോസ് ആ സമയത്ത് ആ സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നിരാശകരമായ അനുഭവം, ലോകത്തിൽ നിന്നും താൻ കേട്ട വാക്ക്, തൻ്റെ ഭവനത്തിൽ നിന്നും കേട്ട വാക്ക് അവിടെ പറയുന്നു, ഇനിയും യേശുവിനെ
അസഹ്യപ്പെടുത്തണ്ട, കാരണം നിൻ്റെ മകൾ മരിച്ചു. അവിടെ പറയുന്നു, യേശു പറഞ്ഞ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല വാക്കുകളും ദിവസം പ്രതി ലോകത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കാതെ യേശു പറഞ്ഞ വാക്കിൽ മാത്രം നമ്മൾ ആശ്രമിക്കുക, യേശു ആ വാക്ക് കാര്യമാക്കാതെ ആക്കാതെ ഇരുന്നത് പോലെ, യേശു ആ വാക്ക് കാര്യമാക്കാതിരുന്നത് പോലെ, പ്രൈസ് ദ ലോർഡ്, നാമും ലോകത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ ഭയപ്പെടാതെ വിശ്വസിച്ച് ജീവിച്ചാൽ അത്ഭുതങ്ങളെ കാണാൻ ഇടയായിത്തീരും. യായിറോസിൻ്റെ വീട്ടിൽ പിന്നെയും യേശുവിനോടൊപ്പം നടന്നു. യേശുവിൻ്റെ കൂടെ ചേർന്ന് നടന്ന യായിറോസിൻ്റെ വീട്ടിൽ താൻ ഒരു അത്ഭുതം കാണുവാനിടയായിത്തീർന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഈ പ്രഭാതത്തിലിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈഫ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.